നമസ്കാരം. ഇന്ന് കേരള സർക്കാരിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ വാർത്തയുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന്. അതായത് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം അത് മുൻകൂറായി കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നു. ഏതാണ്ട് 117,000 കോടിയോളം രൂപയാണ് ഇത്തരത്തിൽ മുൻകൂർ വിഹിതമായി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി അനുവദിച്ചിട്ടുള്ളത്. കേരളത്തിന് ഇതിൽ നിന്നും 2,300 കോടിയോളം രൂപ വിഹിതമുണ്ട്. എല്ലാ മാസവും GST അല്ലെങ്കിൽ നികുതി പിരിച്ചതിന് ശേഷം സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കൊടുക്കുകയാണ് പതിവ്. എന്നാൽ ഈ മാസം നികുതി പിരിക്കുന്നതിന് മുന്നേ തന്നെ ഈ മാസത്തെ തുകയോടൊപ്പം ഏതാണ്ട് 58,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാരിന് ഈ നികുതി വിഹിതം കൊടുക്കുന്നതിനുള്ള ചെലവ്. ആ സ്ഥാനത്താണ് 116,000-117,000 കോടിയോളം രൂപ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി വിതരണം ചെയ്തിരിക്കുന്നത്. ഇത് കേരളത്തിലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം റവന്യൂ കമ്മി നേരിടുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്, കേരളം, ബീഹാർ, രാജസ്ഥാൻ, പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡുകൾ, അതായത് റവന്യൂ കമ്മി നികത്താനുള്ള തുക കഴിഞ്ഞ മാസങ്ങളിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു. എന്നാൽ ആ ഗ്രാൻഡുകൾ കഴിഞ്ഞ മാസത്തോടുകൂടി നിർത്തലാക്കി. മാത്രമല്ല GST നഷ്ടപരിഹാരം സംസ്ഥാനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നു. GST നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന, അങ്ങനെ നടപ്പിലാക്കിയതുകൊണ്ടുണ്ടായ റവന്യൂ നഷ്ടം അത് പരിഹരിക്കാനായി കേന്ദ്ര സർക്കാർ 5 വർഷം നൽകേണ്ടുന്ന നഷ്ടപരിഹാര തുക അത് എല്ലാ വർഷവും മുടങ്ങാതെ സംസ്ഥാന സർക്കാരുകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. അതും ഈ വർഷത്തോടുകൂടി നിർത്തലാക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നഷ്ടം ഈ സാമ്പത്തിക വർഷത്തിലുണ്ട്. അത് ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത് വരെയുള്ള വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ കേരളത്തിൽ സൃഷ്ടിച്ചേക്കാം എന്ന് റിസർവ് ബാങ്ക് ഉൾപ്പെടെയുള്ള ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ 2,300 കോടി രൂപ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ ഇവിടെ സുപ്രധാനമായ വിഷയം, കേന്ദ്രം എന്തുകൊണ്ട് മുൻകൂറായി ഈ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നു എന്നാൽ അതിൽ തന്നെ വളരെ വ്യക്തമാണ്. സംസ്ഥാനങ്ങളുടെ മൂലധന ചെലവിലേക്കാണ്, അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, സംസ്ഥാനത്തിൻ്റെ പൂർണ്ണമായ വികസനത്തിന് ഉതകുന്ന പദ്ധതികളിലേക്ക് മുടക്കുക, ഇങ്ങനെയുള്ള ചെലവുകൾക്ക് വേണ്ടിയാണ് ഈ മുൻകൂർ വിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതായത് ഈ തുക കൊണ്ട് വികസന പദ്ധതികൾ നടക്കണം, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, സാധാരണക്കാരന്റെ കീശയിലേക്ക് ഈ പണം എത്തിച്ചേരണം. പക്ഷേ കേരളത്തിൽ നടക്കാൻ പോകുന്നത് ഇതൊന്നുമല്ല. യാതൊരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിലേക്കും ഈ പണം പോകില്ല എന്നുറപ്പാണ്. കാരണം അടുത്ത മാസത്തെ ശമ്പളം എങ്ങനെ കൊടുക്കാനാകും എന്നാലോചിച്ചിരിക്കുന്ന ഒരു സർക്കാരിൻ്റെ കൈകളിലേക്കാണ് ഈ തുക എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പോക്കറ്റിലേക്ക് പോകുമെന്നതിൽ സംശയമില്ല. മാത്രമല്ല മുഖ്യമന്ത്രി പുതിയ വാഹനം വാങ്ങിയിരിക്കുന്നു. ഇത് കണ്ട് 10 മന്ത്രിമാർ പുതിയ വാഹനം വാങ്ങാൻ പോകുന്നു. 10 പുതിയ കാറുകൾ വാങ്ങുന്നതിനുള്ള പ്രപ്പോസൽ ഇപ്പോൾ വിനോദസഞ്ചാര വകുപ്പിന്റെ കൈവശമുണ്ട്. ഇത്തരത്തിലുള്ള ധൂർത്തുകൾക്കും അശാസ്ത്രീയമായ ചെലവിടലിലേക്കുമാണ് ഈ പണം പോവുക. കോവിഡ് കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനുള്ള ഒരു സാമ്പത്തിക പാക്കേജായി കൂടിയാണ് കേന്ദ്ര സർക്കാർ ഈ മുൻകൂർ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നത്. പക്ഷേ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ പ്രയോജനം ഉണ്ടാവില്ല എന്നതാണ് സ്ഥിതി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.